പക്ഷെ നിങ്ങൾ പറഞ്ഞ ആ ഒരു ടോട്ടൽ കിട്ടിയില്ലല്ലോ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിന്റെ പ്ലേറ്റ്. അർഷിനെ പറ്റിച്ചു. ദക്ഷിണ കന്യാടിയുടെ സ്വന്തം മംഗലാപുരത്തെ ഒരു തിരക്കേറിയ പ്രദേശമാണ് ബൽമട്ട. ബൽമട്ടയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ബൽമട്ടയിൽ ഒരുപാട് കഫേസ്, റെസ്റ്റോറൻസ് ഒക്കെ ചറപറുണ്ട്. അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഏറ്റവും പഴയ ഡീസൽ കഫേയിലേക്ക് കയറാൻ പോകട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഒരു കഫേ കൾച്ചറൊക്കെ വരുന്നതിന് മുമ്പ് ഒരുപാട് വർഷമായിട്ട് ഡീസൽ കഫേ ഉണ്ട് ഇവിടെ. നമ്മുടെ ഫ്രണ്ട് ഹർഷി ഉണ്ട്. ഒരുപാട് കഫേകൾ പോയി ഫുഡ് അടിച്ചു കിടക്കുന്ന അനന്യ ഉണ്ട് നമ്മളെ കൂടെ കേട്ടോ. ആൾക്കാരൊക്കെ എത്തി തുടങ്ങണേ ഉള്ളു കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ആക്കിയുള്ളൂ. നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വന്നേനെ and one diesel cafe special breakfast non veg so weekend it's only for the weekend ചതിച്ചു ഗൈസ്. അനന്യ ഹർഷിനെ ചതിച്ചു. ഡീസൽ കഫേയിലെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി എന്നെ കൊണ്ടുവന്നതാണ്. അത് സൂപ്പർ ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ വന്നപ്പോ അതില്ല. സൺഡേസിൽ മാത്രമല്ല പറയണ്ടേ. ഇംഗ്ലണ്ട് തോറ്റോണ്ടോ? ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. ഇംഗ്ലണ്ട് തോറ്റോണ്ട് കുക്ക് കുക്ക് വിഷമത്തിൽ ഇന്ന് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. അതുകൊണ്ടാണ്. വേറെ സാധനം ഉണ്ട്? വേറെ ഈ സ്ഥിരം പോണ കഫേ അല്ലേ ഇത്? വരുന്ന കഫേ അല്ലേ? അല്ല, ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം എനിക്കറിയാമല്ലോ. അത് വീക്കെൻഡില് എന്താ ഈച്ചൊക്കെ പറക്കണ്ടല്ലോ. ഹർഷി, ഈച്ചക്കുള്ള ലോകല്ലേ? വീഡിയോ എടുത്തിട്ട് കഴിച്ചാ പോരെ. ബുദ്ധിമുട്ടില്ലല്ലോ. ഇല്ലാന്ന് പറഞ്ഞാ പറ്റില്ല. ഇല്ലാന്ന് പറഞ്ഞാൽ ഒരിക്കലും പറ്റൂല. അപ്പോ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് സെപ്പറേറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എലാക്കാട്ടെ പറഞ്ഞു. ഒരു ഹെൽത്തി സ്മൂത്തി ബൗൾ ഫസ്റ്റ് ഇട്ട് ഒരു യോഗർട്ട് ബേസ്ഡ് പെറീസും ഫ്രൂട്ട്സും ഒക്കെ പാടിട്ടിട്ട് അതൊക്കെ പാടെ കോരി കഴിക്കുമ്പോൾ അതിനടുത്ത് വരട്ടെ. ഇതിങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ, ബനാന ആപ്പിൾ ബെറീസ്. ഇത് എക്സ് ബെനഡിക്ട് അമേരിക്കക്കാരുടെ കോമൺ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. അപ്പൊ യോക്ക് പൊട്ടാതെ ഇത് മുറിച്ചിട്ട് നർസിനോട് ചോദിച്ചോ. നടക്കാത്ത കേസാണ്. ആയുധം വെച്ചിട്ടുള്ള കളിയാ. ഇത് ഇത് പൊട്ടാതെ ഞാൻ എന്താ ചെയ്യാ? ഇതിങ്ങനെ കട്ട് ചെയ്താലും യോക്ക് എന്തായാലും പൊട്ടും, ഉണ്ണി എന്തായാലും പൊട്ടും. പോഷടൊക്കെ അല്ലേ. പിന്നെ ഇതാ സോസേജ് വന്നിട്ടുണ്ട്, പാൻഗ്രിൽഡ്. പിന്നെ ഇതാ ഒരു വോഫിൾസ് വന്നിട്ടുണ്ട്. ഇതാ അതിങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു ഹോളണ്ടേ സോസാണ്. ഹോളണ്ടേ സോസാണ് ഡച്ച് സോസ് ഒക്കെ പറയും. എഗ്ഗിൻ്റെ യോക്ക് ബട്ടർ ലെമൺ ഒക്കെ ഇട്ടിട്ടുള്ളത്. എന്നിട്ട് അങ്ങനെ എടുത്തിട്ട് നമുക്ക് കഴിക്കണം. ഇത് സൂപ്പറാണ്. അതിൻ്റെ മേലെ ചിക്കൻ ഹാമ വെച്ചിട്ടുള്ളത് കേട്ടോ. സാധാരണ ബേക്കൺസൊക്കെ വെക്കാറ്, ബേക്കൺ പോർക്ക് ഞാൻ കഴിക്കാറില്ല. അപ്പോൾ അതിന് മുമ്പ് സോസേജ് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ. ആ ഗ്രിൽഡ് ജസ്റ്റ് ഒരു പെപ്പറും സോൾട്ട് ഇട്ടുള്ള സോസേജ്. ഇത് പിന്നെ യോക്കൊക്കെ പൊട്ടി യോക്കോടൊക്കെ എടുത്താണ് കഴിക്കട്ടെ കേട്ടോ. കൊളസ്ട്രോൾ പരമ്പര ദൈവങ്ങളെ. അപ്പോൾ ഹെൽത്തി ആയിട്ട് ഡോക്ടർ കൊടുക്കാം. ഇത് സ്പൈസി ആയിട്ട് വരുന്ന വഫുൾസ് ആണ് കേട്ടോ. ചിക്കൻ ഒക്കെ ഇട്ടില്ലേ, മധുരല്ല. ചിക്കൻ സോസേജ് ആണ്. ഈ സിമ്പിൾ പാൻ ഗ്രിൽഡ് ആണ്. സോൾട്ട് ആൻഡ് പെപ്പർ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ കൂടെ വോഫിൾസിൻ്റെ കൂടെ കൊടുത്ത ഒരു ഡിപ്പ് നല്ല ടേസ്റ്റ്. അതായത് സ്പൈസി മായോ. പിന്നെ ഇതാ ചിക്കൻ, അതിൻ്റെ ഒരു പീസ് ഫ്രൈഡ് ചിക്കൻ നല്ല സ്പൈസി ആണ് കേട്ടോ. സേവറി. രാവിലെ തന്നെ മധുരമല്ല വോഫിൾസ്. താല്പര്യമില്ല. പിന്നെ ഇതാ മേപ്പിൾ സിറപ്പും ഹണിയൊക്കെ ഉണ്ട് കേട്ടോ. മേപ്പിൾ സിറപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്ത്, നമ്മളെ ഫ്രണ്ട് കാനഡയിൽ നിന്ന് മേപ്പിൾ സിറപ്പ് കൊണ്ടുവരാറുണ്ട്. ആൾ ഇതുവരെ വന്നിട്ടില്ല കൊറോണ ഒക്കെ ആയതുകൊണ്ട്. ലോകത്തിലെ 80% മേപ്പിൾ സിറപ്പ് ഉണ്ടാക്കുന്ന രാജ്യം കാനഡ കേട്ടോ. കുറച്ച് മേപ്പിൾ സിറപ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു നോക്കാം കേട്ടോ. ഏ ജസ്റ്റ് വേണമെങ്കിൽ ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ ചിക്കനും വെച്ചിട്ട് കഴിച്ചു നോക്കാം. പക്ഷെ നിങ്ങൾ പറഞ്ഞ ആ ഒരു ടോട്ടൽ കിട്ടിയില്ലല്ലോ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിന്റെ പ്ലേറ്റ്. അർഷിനെ പറ്റിച്ചു.
ഇല്ല എഗ് ബെനഡിക്ട് ഒരു ബെറ്റർ വേർഷൻ ഓഫ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അല്ല ഇത് ഇതില്ല ഇതില്ല അതുള്ളൂ അത് ഹർഷി ഡോക്ടർ ആൾക്കാരെ രക്ഷിക്കുന്ന ഹെൽത്ത് ഡോക്ടറിനെ ഹെൽത്തി ഫുഡ് കഴിക്കണം. എനിക്ക് മരുന്നിന്റെ പരിപാടികളൊക്കെ അറിയാം. ഞാൻ അൺഹെൽത്തി ആയിട്ട് കഴിച്ചാലും നിങ്ങൾ നമ്മൾ ഇതിനകത്ത് കെയർ ചെയ്തോണ്ടോ ഇത് പറയുന്നത്? കോവിഡ് ആയതുകൊണ്ട് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആർ ആർ ഹീറോസ്. ഞാൻ ബുദ്ധിമുട്ടിക്കുള്ള ഞാൻ ഈ ചിക്കൻ മാത്രം എടുത്തോളാം. ഓക്കെ ഞാൻ സോസേജ് സംഭവം ആ വോഫൾസിലെ അവസാന ചിക്കൻ്റെ പീസിൽ ഫ്രൈഡ് ചിക്കൻ അത് ആ സ്വീറ്റ് ആൻഡ് സ്പൈസി ഡിപ്പിൽ നിന്ന് മുക്കി കഴിച്ചു. അപ്പം അതിനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ആൾക്കാരൊക്കെ ഇഷ്ടംമാതിരി വന്നുകൂടും. നല്ല തിരക്കുണ്ട് കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ ആൾക്കാരൊന്നും ഉണ്ടായില്ല. കുടിക്കാൻ ഹോട്ടായിട്ട് ഹേസൽനട്ട് മോക്ക പറഞ്ഞിട്ടുണ്ട്. അനന്യ റെക്കമെൻഡ് ചെയ്താണ് കുടിച്ച് നോക്കട്ടെ എന്താണ് അവസ്ഥ. അതിന് മുമ്പ് വെള്ളം കുടിക്കാൻ നേരത്ത് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. ജഗ്ഗൊന്നും കഴുകാറില്ല, ഉള്ളിൽ ഫുള്ള് പൊടിയാണേ. അതിന് ജ്യൂസൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കഴുകാതെ വെച്ചിരിക്കണോ അതൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അനന്യ പറഞ്ഞ സ്ഥിക്ക് നമ്മൾ ഹേസൽനട്ട് മോക്ക ഓർഡർ ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു കുക്കീസ് ഉണ്ട്, അതൊക്കെ പാടെടുത്ത് കഴിക്കട്ടെ. അപ്പോൾ ഡീസൽ കഫേ ബൽമട്ട മംഗളൂർ അല്ല മംഗലാപുരം. ഇനി എങ്ങോട്ടാ പോണേ? എങ്ങോട്ട് പോവാ? ഓക്കെ.